അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ വൻകിട കമ്പനികളിലൊന്നായ എ ഒ എല്ലിന്റെ വൈസ് ചെയർമാൻ ട്രെഡ് ലിയോൺസ് ഒരിക്കൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഒരു വിമാനയാത്രയിലായിരുന്നു. പെട്ടെന്നാണ് അപകട സൂചന മുഴങ്ങിയത്. എയർ ബ്രാക്കറ്റിൽ കുടുങ്ങിയ പോലെ വിമാനം ഉലയാനും കുലുങ്ങാനും തുടങ്ങി. വിമാനം തകരുകയാണെന്നു തന്നെ ഉറപ്പിച്ചു. യാത്രക്കാർ ദൈവത്തെ വിളിക്കാനും ഉറക്കെ കരയാനും തുടങ്ങി. ശ്വാസമടക്കി പിടിച്ച ഏതാനും ഭീതിയുടെ നിമിഷങ്ങൾക്ക് പക്ഷേ വളരെ കൂടുതൽ ദൈർഘ്യം അനുഭവപ്പെട്ടിരുന്നു. ഒന്നും സംഭവിച്ചില്ല. വിമാനവും യാത്രക്കാരും സുരക്ഷിതരായി നിലത്തിറങ്ങി. വിമാനമിറങ്ങി പുറത്തു കടക്കുമ്പോൾ ലിയോൺസിന്റെ ജീവിത വീക്ഷണം തന്നെ മാറിപ്പോയിരുന്നു. മരണത്തിൽ നിന്നുള്ള ആ താൽക്കാലിക രക്ഷപ്പെടൽ അദ്ദേഹത്തെ തുടർന്നങ്ങോട്ട് കൂടുതൽ ഉദ്ദേശ ലക്ഷ്യത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. വിമാനത്തിൽ നിന്നും പുറത്തു കടന്ന ഉടനെ അദ്ദേഹം മരണത്തിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട 101 കാര്യങ്ങൾ തന്റെ ഡയറിയിൽ കുറിച്ചു വച്ചു. അപകടങ്ങൾ, രോഗം, പ്രിയപ്പെട്ടവരുടെ വേർപാട്, സാമ്പത്തിക നഷ്ടം, ബിസിനസ് പരാജയം എന്നിവയൊക്കെ മനുഷ്യ ജീവിതത്തിൽ സാധാരണമാണ്. എത്രയോ തവണത്തെ വീഴ്ചകൾക്കും പരിക്കുകൾക്കും ശേഷമാണ് ഒരു കുട്ടി സ്വന്തം കാലിൽ എണീറ്റു നിൽക്കാൻ പ്രാപ്തനാവുന്നത്. ജീവിതയാത്രയിലെ വീഴ്ചയും തകർച്ചയുമൊക്കെ നമ്മെ കൂടുതൽ കരുത്തരും ശക്തരുമാക്കുന്നതിനുള്ള ചില പരീക്ഷണങ്ങൾ മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനിടയായി. മയ്യത്ത് നമസ്കാരത്തിനു മുമ്പ് മരണത്തെ പറ്റിയുള്ള ഉസ്താദിന്റെ ഒരു ഉത്ബോധന പ്രസംഗമുണ്ടായിരുന്നു. മരണത്തേക്കാൾ നല്ല ഉപദേശകനില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വളരെ ഹ്രസ്വമായ ആ സംസാരം അദ്ദേഹം അവസാനിപ്പിച്ചത്. മറ്റുള്ളവരുടെ മരണവാർത്ത നമുക്ക് അഥവാ ജീവിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു മുന്നറിയിപ്പും ഉപദേശവുമാണ്. തെറ്റുകൾ തിരുത്താൻ, ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്ന മുൻഗണനകളെ പുനരവലോകനം ചെയ്യാൻ, ശരിയായ പാതയിലൂടെയാണോ നാം സഞ്ചരിക്കുന്നതെന്ന് പരിശോധിക്കാൻ ഇതെല്ലാമാണ് ആ ഉപദേശകൻ ആവശ്യപ്പെടുന്നത്. തിരിച്ചുപോക്ക് അനിവാര്യമായ യാത്രയിലാണ് നാം. വഴിയിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. വഴിയടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്യുക. എന്നാൽ വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. أشرقت نفسي بنور من فؤادي. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുമല്ലോ. റേഡിയോ എച്ച് ആർ ഡി എഫ് യൂട്യൂബ് ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.